ഹലോ, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? വേനൽക്കാലവും അതുപോലെ തന്നെ നോമ്പൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? നോമ്പൊക്കെ എങ്ങനെ പോണു എല്ലാവരുടെയും? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കും ആയിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് ഈ വേനൽക്കാലമൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ്സേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജ്യൂസ് ഗ്ലാസ്സിനാണ് കേട്ടോ 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറവ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ദൈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ. അപ്പോൾ വെറും റാഗി പൗഡർ അല്ല ഇട്ട് കൊടുക്കുന്നത്, നല്ല ബെനിഫിറ്റുള്ള റാഗി പൗഡറാണ്. ഞാൻ മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള റാഗി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഏത് റാഗി പൗഡറാണോ നിങ്ങളുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കേട്ടോ നമ്മൾക്ക് ഗ്യാസ് ഓൺ ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കുള്ളൂ. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയൊരു ടീസ്പൂണ് വറുത്ത റവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയിട്ടൊക്കെ അല്ല കുടിക്കണം, അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. റവ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു വലിയ ടീസ്പൂണ് റവ വറുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും, യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു ഹെൽത്തായിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ്. മാത്രമല്ല ഈ വേനൽക്കാലത്ത് വേനൽ ചൂടിനെയൊക്കെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നല്ലോണം തന്നെ വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനും ഒക്കെ തന്നെ ഈ ഒരു ഡ്രിങ്ക് ഗുണം ചെയ്യും. നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കി. നല്ല ക്ഷീണം മാറാനൊക്കെ നല്ലോണം നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണ്, മധുരം ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ശർക്കര അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ലോണം തന്നെ കുറുകിയിട്ടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് റാഗി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റാഗി പൗഡറിൻ്റെ അളവും കൂട്ടും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വൃത്തിക്ക് തന്നെ വന്ന് തിളച്ചിട്ട് നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഒന്ന് തണുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്കയാണ് കേട്ടോ. ഏലക്കയുടെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ബീട്രൂട്ട് നന്നായിട്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്, ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, സ്കിന്നൊക്കെ കരിവാളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഗുണം ചെയ്യും കേട്ടോ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ക്യാരറ്റ് ആയാലും നല്ലതാണ് കേട്ടോ. അതിന് ശേഷം അതാ 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ പാൽ കുറച്ച് കുറവാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സും ഈത്തപ്പഴം അതുപോലെ തന്നെ ബദാമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്, മധുരം ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈത്തപ്പഴം കുറച്ചധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റാണ് തൊട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കോറയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂടോട് കൂടിയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ കോറ ചൂടോട് കൂടിയിട്ട് കോറ ചേർക്കാതെ ബാക്കിയെല്ലാം കൂടി അടിച്ചിട്ട് കോറയിലേക്ക് റാഗി ഉണ്ടല്ലോ, ഞങ്ങളിവിടെ കോറാന്നാണ് പറയുന്നത്, അതുകൊണ്ടാട്ടോ അങ്ങനെ വന്നത്. റാഗി കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സിൻ്റെ അളവും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 1/10 കാഷ്യൂ അതുപോലെ ബദാം എല്ലാം കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തിട്ടില്ല. ഈത്തപ്പഴം നല്ല മധുരമുള്ള ഒരു ഈത്തപ്പഴമാണ്, അതുകൊണ്ട് നല്ലോണം തന്നെ മധുരം, അത്യാവശ്യത്തിനുള്ളൊരു മധുരം ഈ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പം ദാ ഈ ഇത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഇത് ഗുണം ചെയ്യും. മാത്രമല്ല നമ്മുടെ നോമ്പിൻ്റെ എല്ലാ സകലമാന ക്ഷീണം ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും. എല്ലാവർക്കും തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കുടിക്കാം കേട്ടോ. കുട്ടികൾക്ക് വരെ കൊടുക്കാം. ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ നല്ലോണം ടേസ്റ്റായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ സമയത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. അല്ല മധുരം കൂടുതൽ വേണമെന്നുണ്ട്, മിൽക്ക് മെയ്ഡ് ഒഴിവാക്കിയിട്ട് തേൻ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ നട്ട്സ് ഇടുമ്പോൾ തോറും നമുക്ക് ടേസ്റ്റായിട്ട് തന്നെ കുടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കേഷ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബദാമും പിസ്തയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ല ഇനി ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് തണുപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റായിട്ട് കുടിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിതിൽ മാറ്റം വരുത്താട്ടോ. അതുപോലെ തന്നെ പഴം ചേർത്തടിക്കണവർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ പഴം ചേർത്തടിക്കുക. ഇവിടെ പഴം ചേർത്തടിക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പഴം ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലുള്ള ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നോമ്പിന് നല്ല ക്ഷീണം മാറാനും അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി വരുമ്പോഴുള്ള കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും തന്നെ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എത്തിയത്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.